വെൽക്കം ടു കെഎസ്എസ് ഗോട്ട്. അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട NSS-നെ കുറിച്ചും SNDP-യെ കുറിച്ചും സമത്വ സമാജത്തെ കുറിച്ചും യോഗക്ഷേമ സഭയെ കുറിച്ചുമുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റ് രണ്ട് തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകൾ തന്നെ ആയിരിക്കും. ഒന്ന് സാധുജന പരിപാലന സംഘം. എന്താണ് സാധുജന പരിപാലന സംഘം? ഓക്കെ, അപ്പൊ സാധുജന പരിപാലന സംഘത്തെ കുറിച്ചും രണ്ടാമതായിട്ട് ആത്മവിദ്യാ സംഘത്തിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തതായിട്ട് ഫസ്റ്റ് നമുക്ക് എന്തിനെ കുറിച്ച് നോക്കാം? സാധുജന പരിപാലന സംഘത്തിനെ കുറിച്ച് നോക്കാം. ആ പേര് തന്നെ ഇപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ പേരുകളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. സാധു, നമ്മൾ എന്താണ് സാധുക്കൾ എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ ജസ്റ്റ് അങ്ങനെയൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് വെക്കാട്ടോ. സാധുജന പരിപാലന സംഘം, പേര് പഠിച്ചല്ലോ, സാധുജന പരിപാലന സംഘം. ഓക്കെ, അപ്പൊ സാധുജന പരിപാലന സംഘവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. റെഡിയാണല്ലോ. സോ ആദ്യം തന്നെ ഈ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളിയാണ് എന്ത് ചെയ്യുന്നത്? ഈ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. അപ്പൊ സ്ഥാപകൻ ആരാണെന്ന് കിട്ടിയല്ലോ. ആരാണ് സ്ഥാപകൻ? അയ്യങ്കാളിയാണ്. ഓക്കെ, മറക്കത്തില്ലല്ലോ. അപ്പൊ അയ്യങ്കാളി സാധു ആണെന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി എന്നാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണ്, ഏത് വർഷമാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ, വർഷം ഓർത്തിരിക്കണം, എപ്പോഴും ചോദിക്കുന്നതാണ്. വർഷം ഏതാണ്? 1907 ആണ്. എന്നാണ്? 1907 ലാണ് എന്ത് ചെയ്യുന്നത്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. അപ്പൊ നിങ്ങളടുത്ത് ചോദിക്കാം, സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? എന്തൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്? സമൂഹത്തിലെ അനാചാരങ്ങൾ. ഓക്കെ, ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ഓർത്തിരിക്കണേ. അനാചാരങ്ങളും അതുപോലെ തന്നെ അസമത്വങ്ങളും, എന്താണ്, അസമത്വങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച ആ ഒരു പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം ഏതാണ്? സാധുജന പരിപാലന സംഘമാണ്. ഓക്കെ, അപ്പൊ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. ഏത് വർഷമാണ്? 1907 ലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു എന്താണ് പ്രസ്ഥാനം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ മറ്റൊരു പ്രസ്ഥാനമുണ്ട്. അതേതാണെന്നറിയാമോ? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിൽ കത്തിക്കാണോ? ഒന്നെങ്കിൽ NSS ആകാം, അല്ലെങ്കിൽ SNDP ആകാം, അല്ലെങ്കിൽ സമത്വ സമാജമാകാം, അല്ലെങ്കിൽ യോഗക്ഷേമ സഭയാകാം എന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ക്ലൂ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കാണോ അല്ലെ. അപ്പൊ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? SNDP ആണ്. ഓക്കെ, അപ്പൊ SNDP 1903 സ്ഥാപിച്ച SNDP ആണ് എന്തിന് പ്രചോദനമായത്? 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അയ്യങ്കാളിക്ക് പ്രചോദനമായതെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേര് എന്താണ്? ഓരോ നമ്മളിപ്പോ ഓരോ പ്രസ്ഥാനങ്ങൾ പഠിക്കുമ്പോഴും അതിന്റെ മുഖപത്രങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് മറന്നുപോകാതെ, തെറ്റിപ്പോകാതെ, തിരിഞ്ഞു പോകാതെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ മുഖപത്രത്തിന്റെ പേരെന്താണ്? ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഈ ഒരു എന്താണ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രത്തിന്റെ പേര് ആ പ്രസ്ഥാനത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എന്താണ്? സാധുജന പരിപാലിനി. എന്താണ്? സാധുജന പരിപാലിനി എന്നാണ് ആ ഒരു മുഖപത്രത്തിന്റെ പേര്. ഓക്കെ, മനസ്സിലായോ?
അപ്പൊ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേരെന്താണ്? സാധുജന പരിപാലിനി. അപ്പൊ സാധുജന പരിപാലിനിയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ്? 1913. 1907 ആ ഒരു പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. 1913 അതിന്റെ ആദ്യത്തെ മുഖപത്രം പ്രസിദ്ധീകരിക്കുന്നത്. അത് ഏത് വർഷമാണ്? 1913 കേട്ടോ, അത് ഓർത്തിരിക്കുക. ഇനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചങ്ങനാശ്ശേരിയാണ്. എവിടെയാണ്? ചങ്ങനാശ്ശേരിയിലാണ് അതിന്റെ പ്രസിദ്ധീകരണം, സാധുജന പരിപാലിനിയുടെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. അത് മാത്രമല്ല, ഇനി ഏത് പ്രസ്സിലാണെന്ന് ചോദിച്ചാൽ അത് സുദർശന പ്രസ്സാണ്. ഏതാണ്? സുദർശന പ്രസ്സാണ്. ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിലാണ് എന്ത് ചെയ്യുന്നത്? ഈ സാധുജന പരിപാലിനി എന്ന് പറയുന്ന മുഖപത്രത്തിന്റെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. അങ്ങനെ ഈ ഒരു മുഖപത്രം ആരംഭിക്കുമ്പോൾ അതിന്റെ മുഖ്യ പത്രാധിപൻ ആരായിരുന്നു എന്നറിയാമോ? ഈ പേര് ഓർത്തിരിക്ക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്ക. ചെമ്പംതറ കാളിച്ചോതി. എന്താണ്? ചെമ്പംതറ കാളിച്ചോതി കറുപ്പൻ. ഓക്കെ, ചെമ്പംതറ കാളിച്ചോതി കറുപ്പനാണ് എന്ത്? ഈ സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ. അതുപോലെ തന്നെ അതിന്റെ എഡിറ്റർ എന്ന് ചോദിച്ചാലും, സാധുജന പരിപാലിനിയുടെ എഡിറ്റർ എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ഈ ചെമ്പംതറ കാളിച്ചോതി കറുപ്പനാണ്. മനസ്സിലായോ? അപ്പോ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. അത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1913 ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിലാണ്. അതിന്റെ മുഖ്യ പത്രാധിപരും എഡിറ്ററും ഒക്കെ ആരാണ്? അത് ചെമ്പംതറ കാളിച്ചോതി കറുപ്പനാണ്. ആരാണ്? ചെമ്പംതറ കാളിച്ചോതി കറുപ്പൻ. ഓക്കെ, ക്ലിയർ. എങ്കിൽ ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് രണ്ട് പോയിന്റ്സ് പറയാം. എന്താണ്? താഴ്ന്ന ജാതിക്കാർക്ക്, അയാളൊരു താഴ്ന്ന ജാതിക്കാരാണെങ്കിൽ, സാധുജന എന്നല്ലേ അതിന്റെ പേര്, അപ്പൊ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ സ്കൂളിൽ പ്രവേശിപ്പിക്കണം, ആ ഒരു ലക്ഷ്യമായിരുന്നു. താഴ്ന്ന ജാതിക്കാരെ സ്കൂളിലും പ്രവേശിപ്പിക്കണം, അതുപോലെ തന്നെ യാത്രാ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അതായിരുന്നു എന്തിന്റെ ലക്ഷ്യം? ഈ സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാധുജന പരിപാലന സംഘവുമായിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. വളരെ സിമ്പിളാണ്, കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. എങ്കിൽ നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് പോകാം. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്തിനെ കുറിച്ചിട്ടാണ്? ആത്മവിദ്യാ സംഘം. എന്താണ് ആത്മവിദ്യാ സംഘം? അപ്പൊ സാധുജന പരിപാലന സംഘം, അത് സാധുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് അറിയാം. ഇനി ആത്മവിദ്യാ സംഘത്തിന് എന്താണെന്ന് നമുക്ക് നോക്കാം, അതിന്റെ ആ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് നോക്കാം. അപ്പൊ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആരാണ്? വാഗ്ഭടാനന്ദനാണ് എന്ത് ചെയ്യുന്നത്? ഈ ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത്. ഓക്കെ, സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. എന്നാണ് സ്ഥാപിച്ചത് എന്നറിയാമോ? 1917. മറ്റേത് നമ്മൾ നേരത്തെ പഠിച്ച സാധുജനങ്ങളുടെ 1907 അല്ലേ, ഇതേതായിരുന്നു? 1917. അപ്പൊ വാഗ്ഭടാനന്ദൻ 1917 എന്ത് ചെയ്യുന്നു? ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നു. ഇനി ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കാം. ഓക്കെ, ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അന്ധവിശ്വാസങ്ങളും അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കുള്ള ബോധവൽക്കരണമായിരുന്നു. എന്താണ്? അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ അർത്ഥശൂന്യമായ ചടങ്ങുകളുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചടങ്ങുകൾക്കെതിരെയും അർത്ഥശൂന്യമായ ചടങ്ങുകൾക്കെതിരെയുമുള്ള ബോധവൽക്കരണമായിരുന്നു എന്ത് ഈ ആത്മവിദ്യാസംഘത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ 1917 വാഗ്ഭടാനന്ദൻ എന്തിനു വേണ്ടിയിട്ടാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അതുപോലെ അർത്ഥശൂന്യമായ ചടങ്ങുകൾക്കെതിരെയുമുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ സ്ഥാപിക്കുന്നത്. ഈ ആത്മവിദ്യാസംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലെ കരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കരക്കാട്, കോഴിക്കോട് ജില്ലയിലെ കരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് നടക്കുന്നത്?
ഇതിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് ഓക്കേ ആത്മവിദ്യാ സംഘത്തിന്റെ ആദ്യ സമ്മേളനം എവിടെയാണ് കരക്കാടാണ് കരക്കാട് എവിടെയാണ് കോഴിക്കോടാണ് പ്രധാന പ്രവർത്തന മേഖല ഈ ഒരു ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രധാന പ്രവർത്തന മേഖല എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് അത് മലബാർ ഏരിയ ആണെന്ന് പറയണം ഓക്കേ മലബാർ പ്രദേശമായിരുന്നു എന്ത് ഈ ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല ഓക്കേ ഇനി ഈ ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ പറയുന്ന അല്ലെങ്കിൽ വിവരിക്കുന്ന ഒരു കവിതയുണ്ട് ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ വിവരിക്കുന്ന ഒരു കവിതയുണ്ട് ആ കവിതയുടെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ഒരു വർഷത്തെ ഒരു പരീക്ഷയില് എന്താണ് സ്വതന്ത്ര ചിന്താമണി എന്നാണ് എന്താണ് സ്വതന്ത്ര ചിന്താമണി ഓക്കെ അപ്പോ ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും എന്താ വിവരിക്കുന്ന കവിത ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് സ്വതന്ത്ര ചിന്താമണി എഴുതിയത് ആരാണ് വാഗ്ഭടാനന്ദനാണ് ആരാണ് വാഗ്ഭടാനന്ദനാണ് ഏത് വർഷമാണ് 1921 എന്ത് ചെയ്യുന്നത് ഈ സ്വതന്ത്ര ചിന്താമണി എന്ന് പറയുന്ന കവിത രചിക്കുന്നത് മനസ്സിലായോ അപ്പോ ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വിവരിക്കുന്ന കവിത ഏതാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക സ്വതന്ത്ര ചിന്താമണി എന്നാണ് ഇനി ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേരെന്താണ് മുഖപത്രം ഓക്കെ മുഖപത്രം എല്ലാത്തിന്റെയും മുഖപത്രം തമ്മിൽ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേരെന്ന് പറയുന്നത് അഭിനവ കേരളം എന്നാണ് എന്താണ് അഭിനവ കേരളം ഏത് വർഷമാണ് അതും 1921 തന്നെയാണ് കേട്ടോ ഇത് എവിടെയാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണെന്ന് പറയണം ഓക്കെ അപ്പൊ മുഖപത്രം ഈ എന്താ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമായ അഭിനവ കേരളം പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ഏതാണ് കോഴിക്കോടാണ് ഏത് വർഷമാണ് 1921 ഓക്കെ ക്ലിയർ ഇനി ഈ മുഖപത്രത്തിന്റെ പേര് പഠിച്ചു അഭിനവ കേരളം എന്ന് ഇനി ഈ ആത്മവിദ്യാ സംഘത്തിന്റെ ഒരു മാനിഫെസ്റ്റോ ആയിട്ട് കരുതപ്പെടുന്ന ഒരു പുസ്തകമുണ്ട് ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയിട്ട് കരുതപ്പെടുന്ന ഒരു പുസ്തകമുണ്ട് അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ആത്മവിദ്യ എന്നാണ് എന്താണ് ആത്മവിദ്യ അപ്പൊ മുഖപത്രത്തിന്റെ പേര് അഭിനവ കേരളം എന്നാണ് മാനിഫെസ്റ്റോ ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയിട്ട് കരുതപ്പെടുന്ന പുസ്തകത്തിന്റെ പേരെന്താണ് ആത്മവിദ്യ എന്നാണ് ഇനി ഈ ഒരു ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു വാരികയുണ്ട് വാരിക ആ വാരികയുടെ പേരെന്താണ് ആത്മവിദ്യ കാഹളം എന്നാണ് എന്താണ് ആത്മവിദ്യ കാഹളം ഇത് എപ്പോഴും കൺഫ്യൂഷൻ ആകുന്ന അല്ലെങ്കിൽ പഠിക്കാതെ പോകുന്നവർക്ക് അല്ലെങ്കിൽ ചെറുതായിട്ട് വായിച്ചു പോകുന്നവർക്ക് കൺഫ്യൂഷൻ ആകുന്ന ഒരു പോർഷൻ ആണ് അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് പഠിക്കുക ചോദ്യം വരാൻ ചിലപ്പോൾ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ഓക്കെ അപ്പൊ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം ചോദിച്ചാൽ അഭിനവ കേരളം അത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോഴിക്കോടാണ് ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയിട്ട് കരുതപ്പെടുന്ന പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ആത്മവിദ്യയാണ് ഇതിന്റെ വാരിക ഏതാണെന്ന് ചോദിച്ചാൽ ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്ന വാരികയുണ്ട് ആ വാരികയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ആത്മവിദ്യ കാഹളം എന്നാണ് എന്താണ് ആത്മവിദ്യ കാഹളം എന്നാണ് അത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് വർഷമാണ് 1929 ഓക്കെ ഇനി ഈ ഒരു ആത്മവിദ്യാ സംഘത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യ സമ്മേളനം ഓക്കെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് അത് കാരക്കാടാണ് കോഴിക്കോട് കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഇനി ഈ വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ മഹോത്സവം നടത്തിയിട്ടുണ്ടായിരുന്നു വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു ഒരു ആത്മവിദ്യാ മഹോത്സവം നടത്തുന്നു അത് എവിടെയാണെന്ന് ചോദിച്ചാൽ മഹോത്സവം നടത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ പുന്നപ്രയാണ് ഓക്കെ മഹോത്സവം നടത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് പുന്നപ്രയിലാണ് ഏത് വർഷമായിരുന്നു 1932 ഓക്കെ അത് ഓർത്തിരിക്കുക ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഈ ഒരു ആത്മവിദ്യാ സംഘത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് വനിതകളുണ്ട് ആത്മവിദ്യാ സംഘത്തില് ആ മൂന്ന് പേരുടെ പേര് പഠിച്ചു വെച്ചിരിക്കുക എന്തൊക്കെയാണ് കെ ദേവയാനി അതുപോലെ പി ഭാർഗവി അമ്മ അതുപോലെ ആരാണ് എം ലക്ഷ്മിക്കുട്ടി അമ്മ ഓക്കെ എം
ലക്ഷ്മിക്കുട്ടി അമ്മ. ഓക്കെ, ഇതാണ് ആത്മവിദ്യാ സംഘത്തിന്റെ വനിതാ വിഭാഗത്തിലെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ആത്മവിദ്യാ സംഘത്തെ കുറിച്ചും സാധുജന പരിപാലന സംഘത്തെ കുറിച്ചും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ നമുക്ക് ആ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്, അത് നല്ലതുപോലെ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ സാധുജന പരിപാലന സംഘം നമ്മൾ പറഞ്ഞു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. അയ്യങ്കാളി ഏത് വർഷമാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്? 1907 ഏത് സംഘടനയിൽ പ്രചോദനം കൊണ്ടിട്ടാണ് ആ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്? SNDP പ്രചോദനം കൊണ്ടിട്ടാണ് അല്ലെ. SNDP 1903 സ്ഥാപിച്ച SNDP പ്രചോദനം കൊണ്ടിട്ടാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സമൂഹത്തിലെ അനാചാരങ്ങളെയും അസമത്വങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അയ്യങ്കാളി സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ഏത്? ഈ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. ഇനി സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേരെന്താണ്? സാധുജന പരിപാലിനി എന്നാണ്. പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1913 ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിലാണ്. അതിന്റെ മുഖ്യ പത്രാധിപരും എഡിറ്ററും ആരായിരുന്നു? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനായിരുന്നു. ആരാണ്? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനായിരുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം, സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യവും സ്കൂളിലേക്കുള്ള പ്രവേശനവുമായിരുന്നു എന്ത് ഈ സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ആത്മവിദ്യാ സംഘത്തെ കുറിച്ചിട്ടാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഏത് വർഷമാണ്? 1917 എന്തായിരുന്നു ലക്ഷ്യം? അന്ധവിശ്വാസങ്ങളും അതുപോലെ അർത്ഥശൂന്യമായ ചടങ്ങുകളും എന്നിവയ്ക്കുള്ള ബോധവൽക്കരണമായിരുന്നു ആത്മവിദ്യാ സംഘം എന്ന പറയുന്ന പ്രസ്ഥാനം സ്ഥാപിക്കുന്നതിലൂടെ വാഗ്ഭടാനന്ദൻ ലക്ഷ്യം വെച്ചത്. ഇനി ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ കരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് നടക്കുന്നത്? അതിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. പ്രധാന പ്രവർത്തന മേഖല ഏത് മേഖലയായിരുന്നു? മലബാർ മേഖലയായിരുന്നു അല്ലെ. അപ്പൊ ഈ ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ വിവരിക്കുന്ന ഒരു കവിതയുണ്ട്. ആ കവിതയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സ്വതന്ത്ര ചിന്താമണി എന്നാണ്. എന്താണ് സ്വതന്ത്ര ചിന്താമണി? ആരാണ് സ്വതന്ത്ര ചിന്താമണി രചിച്ചത്? വാഗ്ഭടാനന്ദനാണ്. ഏത് വർഷമാണ്? 1921. ഇനി ഈ ഒരു ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേരെന്താണ്? അഭിനവ കേരളം എന്നാണ്. പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോഴിക്കോടാണ്. ഏത് വർഷം? 1921. ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയിട്ട് കരുതപ്പെടുന്ന ബുക്കിന്റെ പേരെന്താണ്? ആത്മവിദ്യ എന്നാണ്. ഈ ആത്മവിദ്യാ സംഘത്തിന്റെ വാരികയുടെ പേരെന്താണ്? ആത്മവിദ്യ കാഹളം എന്നാണ്. അത് 1929 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇനി ഇതിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? കോഴിക്കോട്ടെ കരക്കാട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു എന്താണ് മഹോത്സവം, ആത്മവിദ്യ വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തില് ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പുന്നപ്രയാണ് അല്ലെ. പുന്നപ്രയിലാണ് ആത്മവിദ്യാ മഹോത്സവം നടക്കുന്നത്. ഏത് വർഷമാണ്? 1932. ഇനി അതുപോലെ ഈ വനിതാ വിഭാഗത്തിലെ പ്രധാന നേതാക്കളുടെ പേര് പഠിച്ചു വെച്ചിരിക്കുക. ഇതില് വേറൊരാളുടെ പേരും കൂടെ തന്നിട്ട് ചോദിക്കും. ഇതിൽ ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത നേതാക്കൾ ആരാണെന്ന് ചോദിക്കും. സോ അതിൽ ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ ഇവരുടെ 3 പേരുടെ പേര് നമ്മൾ പഠിച്ചിരിക്കണം. ആരൊക്കെയാണ്? ദേവയാനി, ഭാർഗവി അമ്മ, ലക്ഷ്മിക്കുട്ടി അമ്മ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്ത് ഓർത്തിരിക്കുക. നമ്മുടെ ഈ ഒരു എന്താണ് പ്രസിദ്ധീകരണം ഉണ്ടല്ലോ, അഭിനവ കേരളം എന്ന് പറയുന്ന ആ ഒരു മുഖപത്രം ഉണ്ടല്ലോ, അതിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണരുവിൻ അഖിലേശനെ. നിങ്ങൾ എഴുതി വെച്ചിരിക്കുക, ഉണരുവിൻ അഖിലേശനെ, അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ, സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ. ഓക്കെ, ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ, അനീതിയോ ഡെതിർപ്പിൻ. ഓക്കെ, അനീതിയോ ഡെതിർപ്പിൻ. അപ്പൊ ഇതായിരുന്നു. ഇപ്പൊ ഇത് നിങ്ങളടുത്ത് ചോദിച്ചിട്ട് ഇത് ഈ ഒരു വാക്കുകൾ, ഈ ഒരു വരികൾ പറഞ്ഞിട്ട് പറയുന്നു ഇത് ഏത് പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഏത് പത്രത്തിന്റെ മുദ്രാവാക്യമാണെന്ന് ചോദിച്ചാൽ, ഓക്കെ, ഏതിന്റെ ആണെന്ന് പറയണം? അഭിനവ കേരളത്തിന്റെ ആണെന്ന് പറയണം. അഭിനവ കേരളത്തിന്റെ
മുദ്രാവാക്യം ആയിരുന്നു, അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം ആയിരുന്നു ഏത്? ഈ പറഞ്ഞ വരികൾ. അപ്പൊ അതുകൂടി അതിനകത്ത് ഓർത്തു വെച്ചിരിക്കാം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ആത്മവിദ്യാ സംഘത്തെ കുറിച്ചും അതുപോലെ നമ്മുടെ സാധുജന പരിപാലന സംഘത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആയോ? ഇത്രയും ഇങ്ങനത്തെ വെറും പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. വെറുതെ നമ്മൾ എന്താണ് റാങ്ക് ഫയൽ ഒക്കെ നോക്കുമ്പോഴത്തേക്കും അതിൽ 10, 30, 40 പേജസിലായിട്ടൊക്കെ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കും. ശരിക്കും നമുക്കൊരു 5-6 പേജിൽ നിൽക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഈ ഓരോ പ്രസ്ഥാനങ്ങളും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തായിട്ട് പഠിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഓരോന്നിന്റെയും വർഷങ്ങൾ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. SMDP വർഷം, അതുപോലെ NSS വർഷം, യോഗക്ഷേമ സഭയുടേത്, സമത്വ സമാജത്തിന്റെ ഒക്കെ വർഷം തന്നെ എന്താ ചെയ്യാം, ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു പോർഷൻസ് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു.